ഹലോ, ഒരു ദിവസം രാവിലെ ഞാനിനിപ്പോൾ എന്ത് കുറുമ്പാ കാണിക്കാന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഫോൺ കൈ കിട്ടണത്. എന്നാൽ പിന്നെ അതന്നെ നോക്കാമെന്ന് വിചാരിച്ചു. ഇതാവുമ്പോൾ പിന്നെ കുറുമ്പ് കാണിക്കാൻ വേറെ എങ്ങോട്ടും പോകണ്ടല്ലോ. ഫോൺ അങ്ങനെ കൈ കിട്ടിയപ്പോഴോ കട്ട ദുരന്തമായി. വാട്സപ്പിൽ നോക്കിയപ്പോഴോ ആരും ലൈവില്ല. എന്തൊരു കഷ്ടമല്ലേ. ഇനിയിപ്പോൾ യൂട്യൂബ് വീഡിയോസ് നോക്കാമെന്ന് വിചാരിച്ചാലോ ഇതെല്ലാം കണ്ട് കണ്ട് മടുത്തു. ഇനിയിപ്പോൾ ഞാൻ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടിയിരുന്നാ തോന്നുന്നത്. ഇനി ഇപ്പോൾ ലൂഡോ ഒരു കൈ നോക്കിയെന്ന് വിചാരിച്ചാലോ ഇതെല്ലാം കളിച്ച് തോറ്റിരിക്കുക. പബ്ജി ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ അതും കളിക്കാൻ പറ്റില്ല. അങ്ങനെ ആദ്യം മണി പാളി എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ കൈ കിട്ടിയ ഫോൺ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ അതിനെ ഉരുട്ടിയും പെരട്ടിയും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ദാ വരുന്നു ഒരു റിമൈൻഡർ. എന്നാൽ പിന്നെ അതെന്താന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ. ആഹാ, നാളെ അബ്ബയുടെ ഹാപ്പി ബർത്ത്ഡേ ആണത്രേ. അബ്ബ എന്ന് പറഞ്ഞാൽ മൈ ഡിയർ ഡാഡി. ആകെപ്പാട് കൺഫ്യൂഷൻ ആയല്ലോ. എന്താപ്പോ ചെയ്യുക, ഒരു ഗിഫ്റ്റെങ്കിലും കൊടുക്കണ്ടേ? അപ്പം തന്നെ ആമസോണിൽ കയറി ചറ പറന്ന് തപ്പി. ഇതെങ്ങനെയുണ്ട്, ഓർഡർ ചെയ്താലോ? ഏ, അല്ലെങ്കിൽ വേണ്ട, ഒരു ഗുമ്മില്ല. നീ പുറത്തു പോയി റൗണ്ട് അടിച്ചിട്ട് വരാം. അപ്പളേക്ക് ഒരു ഐഡിയ കിട്ടാണ്ടിരിക്കില്ല. അങ്ങനെ ഞാൻ നടന്നും ഇരുന്നും ഒക്കെ ആലോചിച്ചു. ഒരു കുറുമ്പൻ കൊറോണ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ഷോപ്പിങ്ങിനും പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ അപ്പോഴെങ്കിലും എന്തെങ്കിലും മേടിക്കായിരുന്നു. ഇത് കണ്ടോ, ഞാൻ ലാസ്റ്റ് ടൈം ഷോപ്പിങ്ങിന് പോയതാ. എന്തൊരു കുഞ്ഞാലേ ഞാൻ, കണ്ടോ ഇപ്പം എന്തൊരു ബിഗ് ഗേളായി. എത്ര കാലമായി ഒന്ന് ഷോപ്പിങ്ങിനെങ്കിലും പോയിട്ട്. അതൊന്നും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ബേക്കറിയിലൊന്ന് വിളിച്ചു നോക്കിയാലോ, ഒരു കേക്കെങ്കിലും കിട്ടാണ്ടിരിക്കില്ല. ചേടാ, അതും നടന്നില്ലല്ലോ. ഇനിയിപ്പൊ ഞാൻ എന്റെ പണിയായുധങ്ങൾ തന്നെ എടുക്കേണ്ടി വരുന്നാ തോന്നണ അല്ലേ. അങ്ങനെ ഞാനൊരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എന്റെ ടൂൾസ് മുഴുവൻ എടുത്ത് ചറ പറ പെയിന്റിങ്, പെയിന്റിങ്ങോട് പെയിന്റിങ്. അങ്ങനെയാണ് ഞാൻ അബ്ബയ്ക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുത്തത്. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഹാപ്പി ഹാപ്പി. Thank you.